ബയൺ മ്യൂണിക് സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി അടുത്ത സീസണിൽ ബാഴ്സലോണയിൽ എത്തുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. ലെവൻഡോസ്കി ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ തയ്യാറാണെങ്കിലും ബയൺ ഇതുവരെ താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനിടെ ലെവൻഡോസ്കിയെ നേരിട്ട് വിളിച്ച് ട്രാൻസ്ഫർ നീക്കങ്ങളുടെ കാര്യത്തിൽ ക്ഷമയോടെ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട. ബയൺ മ്യൂണിക് വിട്ട് ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന താരത്തിന്റെ ട്രാൻസ്ഫർ ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലപ്പോർട്ട താരത്തെ നേരിട്ട് വിളിച്ചത്. ബയൺ മ്യൂണിക്കുമായി ഒരു വർഷത്തെ കരാർ മാത്രം ബാക്കി നിൽക്കുന്ന റോബർട്ട് ലെവൻഡോസ്കി ക്ലബ് വിടണമെന്നും ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ താരത്തെ വിട്ടുകൊടുക്കാൻ വിമുഖത കാണിക്കുന്ന ബയൺ മ്യൂണിക് ബാഴ്സലോണ നൽകിയ ഓഫറുകളെല്ലാം നിലവിൽ തള്ളിയിരിക്കുകയാണ്. നിലവിൽ മുന്നോട്ട് വെച്ച ഓഫറുകളൊന്നും ബയൺ മ്യൂണിക് സ്വീകരിച്ചില്ലെങ്കിലും താരത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബാഴ്സലോണ ശാന്തരായി തുടരുകയാണെന്ന് സ്പോർട്ടിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്ലബിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിങ്ങലിൽ തന്നെ തുടരുകയാണെങ്കിലും അതിനെ മറികടന്ന് ലെവൻഡോസ്കിയെ ടീമിലെത്തിക്കാൻ കഴിയുമെന്നാണ് ലെപ്പോർട്ട അടക്കമുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ലെപ്പോർട്ട ലെവൻഡോസ്കിയെയും താരത്തിന്റെ ഏജന്റായ പിനി സഹാവിയെയും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ക്ഷമയോടെ തുടരാൻ ആവശ്യപ്പെട്ട അദ്ദേഹം സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സലോണയുടെ പ്രധാന ലക്ഷ്യമായ താരത്തെ എന്തായാലും ടീമിലെത്തിക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ലെപ്പോർട്ടയോട് ലെവൻഡോസ്കി ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ നടത്തിയിട്ടുള്ളൂവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബയൺ മ്യൂണിക്കിനൊപ്പം പ്രീ സീസൺ തുടങ്ങുന്നത് ജൂലൈ 12-നായതിനാൽ അതിനു മുൻപ് ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്നാണ് താരം ആവശ്യപ്പെട്ടത്. ട്രാൻസ്ഫർ നടപ്പിൽ വരുന്നതിനു വേണ്ടി ലെവൻഡോസ്കി ചെലുത്തുന്ന സമ്മർദ്ദത്തെ ലെപ്പോർട്ട അഭിനന്ദിക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.